മലയാളികളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന കുറെ കഥാപാത്രങ്ങൾ തന്ന ചില നടിമാർ ഇന്ന് ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമല്ല. 90s-ലും 80s-ലും ഒക്കെ തന്നെയും അവർ അവരുടെ എല്ലാ കഴിവും പ്രകടിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിൽ തിളങ്ങി നിന്നിട്ടുണ്ടാകും. സിനിമയിലും പാട്ടുകളിലും കഥാപാത്രങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്ന ഈ നടിമാരെ ഒരിക്കലും മലയാളികൾക്ക് മറക്കാനും സാധിക്കില്ല. എങ്ങനെയിരുന്നാലും അവർ അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾക്ക് എന്നും നിരവധി ആരാധകരുമുണ്ട്. അത്തരത്തിൽ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ താരമാണ് ഉഷ. നിരവധി സിനിമകളിൽ വില്ലത്തി വേഷങ്ങളിലും നായക വേഷങ്ങളിലും ഒക്കെ തിളങ്ങിയ നടിയാണ് ഉഷ. ബാലതാരമായിട്ടാണ് ഉഷ സിനിമയിലേക്ക് എത്തിയത്. ഉഷ എന്ന പേര് നിങ്ങൾക്കത്ര സുപരിചിതമല്ലെങ്കിലും താരത്തിൻ്റെ മുഖം കണ്ടാൽ എല്ലാവർക്കും വളരെയധികം സുപരിചിതമാണ്, പെട്ടെന്ന് മനസ്സിലാകും. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയായിരുന്നു താരത്തിൻ്റെ ആദ്യ ചിത്രം. ബാലചന്ദ്ര മേനോൻ്റെ കണ്ടതും കേട്ടതുമെല്ലാം ചിത്രത്തിലൂടെയാണ് ആദ്യമായി നായികയാകുന്നതും. പിന്നീട് സ്ത്രീധനം, കാർണിവൽ, കിരീടം, വർണ്ണം, വടക്കു നോക്കി യന്ത്രം, പൊന്നരഞ്ഞാണം, തൂവൽ സ്പർശം, കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങി നിരവധി സിനിമകൾ താരം ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. നായകന്റെ സഹോദരി വേഷത്തിലാണ് താരം കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത്. 70s-ലധികം സിനിമകൾ ചെയ്ത താരം 30 വർഷമായി ഈ മേഖലയിൽ സജീവമാണ്. ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ തന്റെ സിനിമാ ജീവിതത്തെ പറ്റി താരം തുറന്നു പറയുന്ന വാക്കുകൾ ആരാധകർ ഏറ്റെടുക്കുന്നു. മുസ്ലിം ഫാമിലിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഉഷ ജനിച്ചത്. ഹസീന എന്നായിരുന്നു ഉഷയുടെ പേര്. സിനിമയിലെത്തിയപ്പോൾ അത് ഉഷ എന്ന് മാറുകയായിരുന്നുവെന്നും താരം തന്നെ പറഞ്ഞു. തനിക്ക് സിനിമാ ജീവിതം ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. തന്റെ പിതാവിന്റെ താല്പര്യപ്രകാരമാണ് സിനിമയിലെത്തിയത്. വാപ്പയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമായിരുന്നുവെന്ന് അത് നടക്കാത്തത് കൊണ്ട് എന്നെ നടിയാക്കണമെന്ന് ആഗ്രഹിച്ചതാണെന്നും താരം കൂട്ടിച്ചേർത്തു. ആ വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ്. അങ്ങനൊരു അച്ഛനമ്മയും കിട്ടാൻ പുണ്യം ചെയ്യണമെന്നും സാധാരണ നടിമാരോടൊക്കെ അഭിനയിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താറാണ് പതിവെന്നും അത്തരത്തിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നയിച്ചില്ലല്ലോ എന്നൊക്കെ നിരവധി പേർ കമന്റ് ചെയ്യുന്നു. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രം നിർമ്മിച്ചത് അടുത്ത ബന്ധുവായ ലത്തീഫിക്കയായിരുന്നു. ലാത്തിരി പൂത്തിരി പുഞ്ചിരിച്ചപ്പോ എന്ന ഗാനത്തിൽ അങ്ങനെയാണ് എത്തുന്നത്. അതൊരു ഹിറ്റ് സിനിമയും ഹിറ്റ് പാട്ടുമായി മാറി. ബാലചന്ദ്രൻ സാറിന്റെ വിവാഹിതരേ ഇതിലെ എന്ന സിനിമയുടെ ഓഡീഷന് പോയി. അന്ന് പക്ഷെ സാറിന്റെ നായികയാവാൻ അതും ഭാര്യവേഷം ചെയ്യാനുള്ള വയസ്സും സൈസും ഉണ്ടായിരുന്നില്ല. 1-2 വർഷം കൂടി കഴിഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ സിനിമയിൽ പരിചയപ്പെടുത്താമെന്ന് സാർ പറഞ്ഞു. പിന്നീട് പഠനത്തിലും കലയിലും തിരിഞ്ഞു. കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ എനിക്ക് 1st സ്ഥാനവും ലഭിച്ചു. പത്രത്തിൽ അന്ന് എന്റെ ഫോട്ടോയും ന്യൂസും വന്നു. അത് കണ്ടിട്ടാണ് ബാലചന്ദ്രൻ സാർ നായികയായി വിളിക്കുന്നതും. ബാലചന്ദ്ര മേനോൻ സാറാണല്ലോ എല്ലാ നായികമാരുടെയും പേരുകൾ മാറ്റുന്നത്. വാപ്പിക്ക് എന്റെ പേര് മാറ്റുന്നതും ഇഷ്ടമായിരുന്നില്ല. വാപ്പി പറഞ്ഞത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പേരാണ് ഇട്ടിരിക്കുന്നതെന്ന്. അങ്ങനെ സാറിട്ട പേരാണ് ഉഷയെന്നും താരം പറയുന്നുണ്ട്. അന്നുമുതൽ അത് തന്നെയാണ് ആളുകളുടെ മനസ്സിലുള്ളതെന്നും അത് മാറ്റാനും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നും താരം തന്നെ കൂട്ടിച്ചേർക്കുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും താരത്തിന്റെ വൈറലായ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആദ്യമൊക്കെ മതം മാറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മതം മാറിയതല്ല, സിനിമയിൽ വന്ന പേര് മാറ്റിയതാണെന്ന് പറയുന്നു. ഹസീന ഉഷയായത് എങ്ങനെയെന്ന് പലർക്കും പല ചിന്തയിലും പല കഥകളിലുമായി ഓടിച്ചിരുന്നു. എന്നാൽ ഇതൊന്നുമല്ല സത്യമെന്ന് ഹസീന എന്ന ഉഷ തന്നെ തെരഞ്ഞെടുത്ത് പറയുകയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ